പിന്നെ ഇതിനകത്ത് ഇന്നുള്ള ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിഗ് ബോസ് ഇതേപോലെ ജയിലിലാക്കി ആര്യയും നമ്മുടെ വീണയും ഇതുപോലെ ആൾക്കാരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽവാസത്തിലേക്ക് അയച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിലാണ്. ആര്യയും വീണയും ജയിലിലോട്ട് പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കാര്യങ്ങളുമായി. കാര്യം ഒരുപാട് മിക്ക ആൾക്കാരും അവരെന്നെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ നോമിനേറ്റ് ചെയ്ത ആളിനെ ജയിലിൽ പോകുമ്പോൾ പേഴ്സണലി അവർക്കൊരു സന്തോഷം തോന്നും. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. രജിത് കുമാർ സാറിന് നല്ലപോലെ സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അവരാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ, അവരാണ് അവിടുത്തെ ഹെഡ് എന്നുള്ള രീതിയിൽ പ്രയത്നിച്ച് ഭയങ്കര കാര്യമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ രണ്ടുപേരും കൂടെ ജയിലിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് പേഴ്സണലി നല്ല സന്തോഷം തോന്നും. ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു അന്നത്തെ ഒരു ദിവസം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ജയിലിൽ കിടക്കുന്നവരെ സന്ദർശിക്കാനുള്ള സമയമാണ് ഇനി, അപ്പം എല്ലാവർക്കും ജയിലിൽ പോയി സന്ദർശിക്കാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഉടനെ നമ്മുടെ രഘു അവിടെ നിന്നിട്ടൊരു തങ്ക് ഡയലോഗ് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുള്ളി ആ ഡയലോഗ് കേട്ടപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് മുഖംമൂടി ഇട്ട് മറച്ച് പോയി കാണേണ്ട ആവശ്യമില്ല, എനിക്ക് പോയി കാണേണ്ട എന്താണ് കാര്യം, എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്ന എന്നുള്ളൊരു ഡയലോഗ് അടിച്ചു. പക്ഷേ അത് ഭയങ്കര ഒരു പ്രസൻറ്റേഷൻ, അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചു പോയൊരു നിമിഷമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി. കാര്യം പെട്ടെന്ന് പുള്ളി പറയുകയാണെങ്കിൽ നമ്മൾ സന്ദർശിക്കാനുള്ള സമയമാണ്, എല്ലാവർക്കും പോയി സന്ദർശിക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു, ഓ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളല്ലേ പോയി സന്ദർശിക്കാനെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു തങ്ക് ലൈഫ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ഈ ആര്യ വീണ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ നെഗറ്റീവായിട്ട് അവരെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോർമലി ഏതൊരു മനുഷ്യനാണെങ്കിലും അവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് മനസ്സിൽ നമുക്കൊരു സന്തോഷം തോന്നും. പേഴ്സണൽ ആക്ടിങ് വൈസൊക്കെ പക്ക ആൾക്കാരാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഒരു പേഴ്സണൽ ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര മനോഹരമായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഇതേപോലെ മനു എം പ്രമോദ് എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നോർമലി ഞാൻ എപ്പോഴും ബിഗ് ബോസിൻ്റെ പേജിലോട്ടും അങ്ങനെയുള്ള രജിത് കുമാർ ഫാൻസിൻ്റെ പേജിലോട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ അപ്പം നോർമലി അയക്കാറുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പെൻഡിങ് പോസ്റ്റ് കിടപ്പുണ്ട്, മിക്കപ്പോഴും അപ്രൂവ് ചെയ്യാല്ല. ഏറ്റവും കൂടുതൽ അപ്രൂവ് ചെയ്യാതിരിക്കുന്ന ബിഗ് ബോസ് ടൂവിലെ അഡ്മിന്മാരാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇട്ട ഒരു 7-8 പോസ്റ്റ് ഞാനാണെങ്കിൽ ഓരോ ടൈമിലും സ്കിറ്റ് പാസ് ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് ഞാൻ ഇന്ന് എനിക്ക് ടൈമുള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്ത് അതിന് നല്ലൊരു ഹെഡിങ്ങും കൊടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പോസ്റ്റ് കൊണ്ടിരുന്നപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ എല്ലാ പോസ്റ്റും അഡ്മിൻ അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പവർ അപ്രൂവ് ചെയ്യുകയാണ്. കാര്യം ഇന്നത്തെ ദിവസം എൻ്റെ ഒന്നിനെ അവർ റിജക്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ എല്ലാ പോസ്റ്റും ഇന്ന് അവർ അഡ്മിൻ അപ്രൂവ് ചെയ്ത് അയച്ചിട്ടുണ്ട്. കാര്യം അത് ആ ഒരു പേജിനകത്ത് എൻ്റെ പോസ്റ്റ് തന്നെ ഒരുപാട് കിടപ്പുണ്ട്. അത് കാണുമ്പോൾ വായിക്കാനായിട്ട് ഒരു രസമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എനിക്കൊരു പേഴ്സണലി തോന്നുന്ന ഒരു ഹെഡിങ് വെച്ചിട്ട് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ നോർമലി ടി വി വൈകിട്ട് സീരിയൽ ഇങ്ങനെയുള്ള ടി വി ഷോ ഒന്നും പൊതുവേ കാണാറില്ല. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് വണ്ണിലും ഈ ഒരു ത്രില്ലില്ലായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഈ സാബുവിൻ്റെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നോർമലി ആയിരുന്നു. നോർമൽ രീതിയിൽ പോകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല കാണാൻ. പക്ഷേ ബിഗ് ബോസ് 2 കുത്തിയിരുന്ന് കാണുക എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാര്യമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ടി വി ഷോയോ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പം അവിടെ ഇരുന്ന് കണ്ടേ പറ്റൂ. പക്ഷേ വീട്ടിലിരുന്ന് ഇത്രയും പേഷ്യൻസ് ആയിട്ട് ഞാനിരുന്ന് കാണാറില്ല. പക്ഷേ ഈ ഒരു സ്കിറ്റല്ല ഈ ഒരു ഷോ എന്ന് പറയുന്ന ഒരു എപ്പിസോഡിലും മിസ്സാവാതെ കാണാനായിട്ട് തോന്നും. അങ്ങനെ തോന്നിപ്പിച്ചതിൻ്റെ ഒരു മെയിൻ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് രജത് കുമാർ സാർ തന്നെയാണ്. പുള്ളി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് ഇത്ര ഇതുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ എങ്ങനെയാണ് ആ വീട്ടിൽ സർവൈവ് ചെയ്യുന്നത്, ആ പുള്ളിക്കാരനോട് ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ അടുത്ത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു നൊര ഉള്ളത് കൊണ്ടായിരുന്നു ബിഗ് ബോസ് 2 കാണാനായിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് ആയത്. അങ്ങനെ ഇപ്പോൾ കണ്ടുപോകുന്നുണ്ട് ഒരുപാട്. പക്ഷേ ഒരു 100-ാമത്തെ ദിവസം വരെ ഫുൾ കാണണം. രജത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഫൈനലിൽ വരും, പുള്ളി വിജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ഓക്കെ, അപ്പം നാളത്തെ എപ്പിസോഡുമായി കാണുന്നതായിരിക്കും. ബൈ.